ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന മൈസൂരിലേക്കുള്ള രണ്ട് ദിവസത്തെ ട്രിപ്പിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ്. മുത്തങ്ങ ഫോറസ്റ്റിലൂടെ പോയി മൈസൂർ പാലസ്, സൂ, കാർ മ്യൂസിയം, സെൻറ്റ് ഫിലോമിനാസ് ചർച്ച് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ച് ബന്ദിപ്പൂർ മുതുമലൈ ഫോറസ്റ്റിലൂടെ ഗൂഡല്ലൂർ നാടുകാണി ചുരം വഴിയാണ് ഞങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ടായത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കോഴിക്കോട് നിന്ന് ഞങ്ങൾ മുത്തങ്ങ ബന്ദിപ്പൂർ ഗുണ്ടൽപേട്ട് വഴിയാണ് പോകുന്നത്. മുത്തങ്ങ ചെക്ക് പോസ്റ്റ് രാവിലെ 6 മണിക്ക് തന്നെ തുറക്കും. രാവിലെ നേരത്തെ പോകുന്നവർക്ക് മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. ബന്ദിപ്പൂർ ചെക്ക് പോസ്റ്റിൽ 20 രൂപ എൻട്രി ഫീ വരുന്നുണ്ട്. മാൻ മയിലിനെയൊക്കെ കണ്ടു പോകുമ്പോഴാണ് ആനയുടെ മുന്നിൽ നമ്മൾ പെടുന്നത്. ഞങ്ങളെല്ലാവരും ശരിക്ക് പേടിച്ചിട്ടുണ്ടായിരുന്നു. 3 ആനകളായിരുന്നു റോട്ടിൽ ഇറങ്ങി നിൽക്കുന്നുണ്ടായത്. അതെങ്ങാനും കാറിൻ്റെ അടുത്തേക്ക് ഓടി വരുമോയെന്ന് ശരിക്ക് പേടിച്ചിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് കാറെടുത്തത്. പക്ഷെ 3 ആനകളും വലിയ അലമ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ബാക്കിലുള്ള കാറ് എടുത്തു പോയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധൈര്യമായി. പിന്നെ എല്ലാവരും മുന്നോട്ടേക്ക് എടുത്തു. ആനനെ കണ്ട് പേടിച്ചതുകൊണ്ട് തന്നെ നന്നായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പോയി പോയി ഞങ്ങൾ ഗുണ്ടൽപേട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ പച്ചക്കറി പൂന്തോട്ടങ്ങളും സൺഫ്ലവർ ഫീൽഡൊക്കെ ഒരുപാട് കാണാൻ പറ്റും. സൺഫ്ലവർ തോട്ടത്തിലൊക്കെ പോയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതിനൊരാൾക്ക് ഇവർ 20 രൂപ വെച്ച് വാങ്ങുന്നുണ്ട്. ഗുണ്ടൽപേട്ട് ഭാഗത്തെ ഹോട്ടൽ ഫുഡൊക്കെ വളരെ മോശമായതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരിക്കും ഏറ്റവും നല്ലത്. മൈസൂരിലെത്തിയിട്ട് ഞങ്ങൾ ആദ്യം പോയത് ഇന്ത്യയിലെ തന്നെ മികച്ച 3-ാമത്തെ സൂ ആയിട്ടുള്ള മൈസൂർ സൂവിലേക്കാണ്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈം വരുന്നത്. 100 രൂപയാണ് ഒരാൾക്ക് വരുന്ന ചാർജ്. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 50 രൂപയും 5 വയസ്സിന് താഴെയുള്ളവർക്കൊക്കെ ഫ്രീ ആണ്. ചൊവ്വാഴ്ച ദിവസം ഇവിടെ അവധിയായിരിക്കട്ടോ. കാർ പാർക്കിങ്ങിന് 70 രൂപ ഇവർ ചാർജ് ചെയ്യുന്നുണ്ട്. നഗരഹൃദയത്തിൽ 157 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന മൃഗശാലയിൽ 1400-ലധികം മൃഗങ്ങളും 152 ഇനം പക്ഷികളും ഉണ്ട്. അകത്ത് കയറിയാൽ ആദ്യം കാണുന്നത് ബേർഡ്സിൻ്റെ സെക്ഷനാണ്. പല രാജ്യത്തു നിന്നുള്ള പക്ഷികളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പക്ഷികളുടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് പുലി, കടുവ, സിംഹത്തിനെയൊക്കെ കാണാൻ പറ്റും. 4 കിലോമീറ്ററോളം നടന്ന് കാണാനുണ്ട്. മൃഗങ്ങളെ കണ്ട് നടക്കുമ്പോൾ തന്നെ ദൂരം അറിയുന്നുണ്ടായിരുന്നില്ല. ഇനി നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഇലക്ട്രിക് വാൻ സൗകര്യവും ഉണ്ട്. മുതിർന്നവർക്ക് 200 രൂപയും പ്രായമുള്ളവർക്ക് 150 രൂപയാണ് ഇവരെ ചാർജ് വരുന്നത്. ഓരോ മൃഗങ്ങളെ കൂടെ എത്തുമ്പോഴും ഇവർ വാന് നിർത്തിയിട്ട് അത് കാണാനുള്ള സൗകര്യം ചെയ്തുതരും കേട്ടോ. സിംഹം, പുലി, കടുവ, ഇതിനൊന്നും ഒരനക്കം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ ആളുകളെ കണ്ട് മടുത്തിച്ചാണോന്നറിയില്ല. എല്ലാവരും ഒരു മൂലക്കെ പോയിരിക്കുകയായിരുന്നു. ഗൊറില്ല, ചിമ്പാൻസി, കരടി, ആന, കങ്കാരു, ജിറാഫ്, കണ്ടാമൃഗം, ഹിപ്പോപ്പൊട്ടാമസ് തുടങ്ങിയ ഒരുപാട് മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റെങ്കിലും ഫോറസ്റ്റ് സഫാരി നേരിട്ട് കാണുന്ന അത്ര തന്നെ രസമുണ്ടായിരുന്നില്ല. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും.
പാമ്പുകളുടെ സെക്ഷനിൽ അനാക്കോണ്ട, പെരുമ്പാമ്പ്, കോബ്ര തുടങ്ങിയ ഒരുപാട് ഉരഗങ്ങളെയും ലിസാർഡിനെയൊക്കെ കാണാൻ പറ്റും. മുതല, ചീങ്കണ്ണി ഇവയൊക്കെ കണ്ടിച്ച് നേരെ കയറുന്നത് ജലപക്ഷികളുടെ കൂട്ടിലേക്കാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജലപക്ഷികളെല്ലാം ഇവിടെയുണ്ട്. ഇതിൽ പറക്കുകയും നീന്തുകയും ചെയ്യുന്ന നീണ്ട കൊക്കുകളുള്ള പെലിക്കൻസ് അടിപൊളി കാഴ്ച തന്നെയാണ്. സൂവിലെ അവസാന കാഴ്ചയാണ് ജിറാഫുകൾ. കരഞ്ചി ലേക്ക്, അണ്ടർവാട്ടർ അക്വോറിയം, സാൻഡ് മ്യൂസിയം, സീഷൽ മ്യൂസിയം എന്നിവയാണ് സൂവിനടുത്തുള്ള മറ്റ് സ്ഥലങ്ങൾ. മൈസൂരിലെ പ്രധാനപ്പെട്ട 25 ടൂറിസ്റ്റ് പ്ലേസിന്റെ വീഡിയോ നമ്മൾ ചാനലിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ പോയത് 2 കിലോമീറ്റർ മാറിയിട്ടുള്ള മൈസൂർ പാലസിലേക്കാണ്. ടിക്കറ്റ് എടുത്ത പാടെ കയറുന്നത് തന്നെ ഒരു അടിപൊളി ഗാർഡനിലേക്കാണ്. കൊട്ടാരത്തിൻ്റെ പുറമെയുള്ള കാഴ്ചകളൊക്കെ ഗാർഡനിലൂടെ നടന്ന് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയ ടൈമിൽ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം തന്നെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് മൈസൂർ പാലസ്. അംബാവിലാസ് പാലസ് എന്നും ഇത് പ്രാദേശികമായി അറിയപ്പെടുന്നുണ്ട്. വാഡിയാർ രാജാക്കന്മാർ 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കൊട്ടാരം പലവട്ടം തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയാണ് ഇവിടുത്തെ പ്രവേശന ഫീസ് വരുന്നത്. 7 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. കാർ പാർക്കിങ്ങിന് 50 രൂപയും വരുന്നുണ്ട്. ഇൻഡോ സാർസനിക് എന്നറിയപ്പെടുന്ന വാസ്തുശൈലിയിൽ ഹെൻറി ഇൻവിൻ എന്ന ബ്രിട്ടീഷ് ആർക്കിടെക്റ്റിൻ്റെ നേതൃത്വത്തിലാണ് കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. ഹിന്ദു, രജപുത്ര, ഗോഥിക്, ഇസ്ലാം വാസ്തുവിദ്യകളുടെ സങ്കര രൂപമാണ് ഇൻഡോ സാർസനിക് വാസ്തുവിദ്യ.
സ്വർണത്തിൽ നിർമ്മിച്ചിട്ടുള്ള സിംഹാസനമാണ് ഈ മറച്ചു വെച്ചിട്ടുള്ളത്. ഇത് കാണണമെങ്കിൽ എക്സ്ട്രാ 50 രൂപ ഇവിടെ തന്നെ കൗണ്ടറിൽ കൊടുത്തിട്ട് നമുക്ക് കാണാൻ പറ്റും. 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതടക്കം മൈസൂർ കൊട്ടാര സമുച്ചയത്തിനകത്ത് 12 ഹൈന്ദവ ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. പാലസിൽ നിന്ന് 13 കിലോമീറ്റർ മാറി പയാന വിൻറ്റേജ് കാർ മ്യൂസിയത്തിലേക്കാണ് പിന്നീട് ഞങ്ങൾ പോയത്. മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള റൂട്ടിലാണ് മ്യൂസിയത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ടയറിൻ്റെ മാതൃകയിൽ നിർമ്മിച്ച മ്യൂസിയം ദൂരക്കാഴ്ചയിൽ തന്നെ നല്ല അടിപൊളിയായിരുന്നു. പാർക്കിങ്ങിന് നല്ല സൗകര്യമുണ്ട്, പാർക്കിംഗ് ചാർജ് ഒന്നും വാങ്ങുന്നില്ല. ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റ് സൗകര്യവും വരുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ 8 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് വരുന്നത്. 50 രൂപയാണ് എൻട്രി ചാർജ്. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫ്രീ ആണ്. 50 രൂപയ്ക്ക് ഇത് നല്ല വേർത്ത് ആയിരുന്നു കേട്ടോ. വിൻറ്റേജ് കാറുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ നിർബന്ധമായും കാണേണ്ട ഒരു സ്പോട്ട് തന്നെയാണിത്. ഈ കാണുന്നത് മ്യൂസിയത്തിൻ്റെ ഒരു മാതൃകയാണ്. രാജ്യസഭാംഗമായ ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഗഡെയാണ് മ്യൂസിയം സ്ഥാപിച്ചിട്ടുള്ളത്. കാറുകളോടുള്ള ക്രേസും സ്നേഹവുമാണ് വിൻറ്റേജ് കാറുകളെ പിൻതലമുറയ്ക്കായി സംരക്ഷിക്കുന്നതിന് മ്യൂസിയം ആരംഭിക്കാൻ തന്നെ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. പണ്ടുകാലത്ത് മൈസൂർ രാജാക്കന്മാർ ഉപയോഗിച്ച രഥങ്ങളും 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രശസ്തമായ ജീപ്പുകളും ഗാന്ധിജി യാത്ര ചെയ്ത കാറും പ്രദർശനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരുപാട് കാറുകളുടെയും ബൈക്കുകളുടെയും കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. ഇതുകൂടാണ്ട് പഴയകാല ഉപകരണങ്ങളും ശില്പങ്ങളും ആയുധങ്ങളും ഇവിടെ കാണാൻ പറ്റും. 50 രൂപയ്ക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റിയ നല്ലൊരു മ്യൂസിയം തന്നെ ആയിരുന്നു. We'll be right back.
മ്യൂസിയം കണ്ടിറങ്ങിയതിന് ശേഷം ഞങ്ങൾ റൂമിലേക്കാണ് പോയത്. 9 മണിക്ക് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് അടയ്ക്കുന്നതുകൊണ്ടുതന്നെ ഇവിടെ രാത്രി സ്റ്റേ ചെയ്തു. സെൻറ്റ് ഫിലോമിനാസ് ചർച്ചിനടുത്തുള്ള ഹോട്ടൽ പ്ലാസയിലായിരുന്നു ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായത്. റൂമിൻ്റെ അടുത്തായിട്ട് തന്നെ ഇവർ ഹോട്ടലും വരുന്നുണ്ട്. കോഴിക്കോടുള്ള ആളുകളാണ് ഇതിൻ്റെ ഓണർ. അതുകൊണ്ട് തന്നെ സ്റ്റാഫൊക്കെ അധികവും മലയാളീസ് ആയിരുന്നു. ഫുഡൊക്കെ കേരള സ്റ്റൈൽ ഫുഡായിരുന്നു. ബിരിയാണിക്ക് 190 രൂപയും മീൽസിന് 120 രൂപയൊക്കെ ആയിരുന്നു റേറ്റ് വരുന്നത്. കൂടുതൽ കഴിക്കുന്നവർക്ക് രാവിലെ 110 രൂപയ്ക്ക് അൺലിമിറ്റഡ് ബുഫേ ബ്രേക്ക്ഫാസ്റ്റും വരുന്നുണ്ട്. റൂമൊക്കെ അത്യാവശ്യം നല്ല ക്ലീനും സൗകര്യവും ഉള്ളതായിരുന്നു. AC റൂമിന് 2000 രൂപയും നോൺ AC റൂമിന് 1500 രൂപയുമാണ് ചാർജ് വരുന്നത്. വെക്കേഷൻ ടൈമിൽ റേറ്റ് കൂടാനും ചാൻസ് ഉണ്ട്. റൂമിനടുത്തുള്ള മസ്ജിദിനോട് ചേർന്ന് പള്ളിയുടെ ഒരു പാർക്ക് വരുന്നുണ്ട്. ഇവിടേക്ക് പ്രവേശനം ഫ്രീ ആണ്. ഇവിടെ മൊത്തം ലൈറ്റുകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ പരിസരത്ത് ഒരുപാട് തട്ടുകടകളും വരുന്നുണ്ട്. മസ്ജിദിനടുത്തായിട്ട് മീന ബസാർ എന്ന പേരിലൊരു ഷോപ്പിംഗ് സ്ട്രീറ്റുമുണ്ട്. കൂടുതലും ഹിന്ദിക്കാരാണ് ഇവിടുത്തെ കച്ചവടം നടത്തുന്നത്. അധികവും ലേഡീസ് ഐറ്റംസ് ആണ്. ഡ്രസ്സ് ഫാൻസി ഐറ്റംസിനൊക്കെ നല്ല വിലക്കുറവ് വരുന്നുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയത് സെൻറ്റ് ഫിലോമിനാസ് ചർച്ചിലേക്കാണ്. മൈസൂരിലെ തന്നെ പ്രധാന ആകർഷണങ്ങളിൽ എടുത്തു പറയേണ്ട ഒന്നാണ് സെൻറ്റ് ഫിലോമിനാസ് ചർച്ച്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേവാലയങ്ങളിൽ ഒന്നാണിത്. ഗോഥിക് ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇത് നിർമ്മാണത്തിലും കാഴ്ചയിലുമൊക്കെ ഏറെ ആകർഷണീയമാണ്. സൗത്ത് ഏഷ്യയിലെ വലിയ കത്തീഡ്രലുകളിലൊന്നും ഈ സെൻറ്റ് ഫിലോമിനാസ് ചർച്ചാണ്. ഇവിടേക്ക് പ്രവേശനം ഫ്രീ ആണ്. പള്ളിക്കകത്തേക്കും കയറാം, പക്ഷേ ഫോട്ടോഗ്രാഫി അനുവദിക്കുന്നില്ല. 1936 മഹാരാജ കൃഷ്ണരാജ വാദിയാർ 4-ാമൻ്റെ ഭരണകാലത്താണ് ചർച്ച് നിർമ്മിച്ചത്. ഡാലി എന്ന ഫ്രഞ്ചുകാരനാണ് പള്ളി രൂപകൽപ്പന ചെയ്തത്. ജർമ്മനിയിലെ കൊളോൺ കത്തീഡ്രലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിയോ ഗോഥിക് ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. മൈസൂർ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ചിട്ട് പിന്നീട് ഞങ്ങൾ പോയത് മുതുമലൈ ഫോറസ്റ്റിലേക്കാണ്. ബന്ദിപ്പൂർ മുതുമലൈ ഫോറസ്റ്റ് റൂട്ടിലൂടെയുള്ള യാത്ര വളരെ മനോഹരമാണ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. ഗുണ്ടൽപേട്ടിൽ നിന്ന് ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് കയറുമ്പോൾ കാറിന് 20 രൂപ എൻട്രി ഫീ വാങ്ങുന്നുണ്ട്. മാൻ മയിലിനെയൊക്കെ ഒരുപാട് കാണാൻ പറ്റും. ഈ കാണുന്നത് കർണാടക സ്റ്റേറ്റിൻ്റെ ഫോറസ്റ്റേക്കും സഫാരിക്കുമുള്ള സ്ഥലമാണ്. ഇവിടെ താമസിക്കാൻ ഓൺലൈനായി ബുക്ക് ചെയ്യണം. സഫാരിക്ക് നല്ല റേറ്റ് വരുന്നുണ്ട്. മുതുമലയിലെ സഫാരിയാണ് കുറച്ചുകൂടെ ബെറ്റർ. അങ്ങനെ ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെ കർണാടക ബോർഡറും കഴിഞ്ഞ് തമിഴ്നാട് മുതുമലൈ ഫോറസ്റ്റിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇവിടെയും കാറിന് 30 രൂപ എൻട്രി ഫീ ഉണ്ട്. ഇവിടെ പ്ലാസ്റ്റിക് വേസ്റ്റ് നോക്കാൻ കാറ് ചെക്ക് ചെയ്യുന്നുണ്ട്. ബന്ദിപ്പൂരിനേക്കാളും മുതുമലൈ ഫോറസ്റ്റാണ് ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ കാണാൻ പറ്റുക. കാട് കാണാൻ തന്നെ നല്ല പച്ചപ്പാണ്. തമിഴ്നാട് നീലഗിരി മലനിരകളുടെ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന മുതുമലൈ ദേശീയോദ്യാനം കടുവ, പുള്ളിപ്പുലി, ആന, കരടി തുടങ്ങിയ വന്യജീവികളുടെ വിഹാര കേന്ദ്രം തന്നെയാണ്. ഇവിടെ താമസവും ഫോറസ്റ്റ് സഫാരിയും ആന സഫാരിയും ഉണ്ട്. സ്റ്റേ ചെയ്യാൻ മുതുമലൈ ടൈഗർ റിസർവ് വെബ്സൈറ്റിൽ ഓൺലൈനായി ബുക്ക് ചെയ്യേണ്ടതാണ്.
ഫോറസ്റ്റ് സഫാരിക്ക് ബസ്സിന് മുതിർന്നവർക്ക് 350 രൂപയും കുട്ടികൾക്ക് 175 രൂപയുമാണ് ചാർജ് വരുന്നത്. രാവിലെ 6 മണി മുതൽ 10 മണി വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയുമാണ് ടൈമിംഗ്. ജീപ്പ് സഫാരിയും വരുന്നുണ്ട്. ഇവിടെ ഒരു എലിഫന്റ് ക്യാമ്പുണ്ട്. അവിടെ ആനക്ക് ഭക്ഷണം കൊടുക്കുന്നത് കാണാൻ പറ്റും. 30 രൂപയാണ് എൻട്രി ഫീ. രാവിലെ 8:30 മുതൽ 9 മണി വരെയും വൈകിട്ട് 5:30 മുതൽ 6 മണി വരെയുമാണ് ടൈമിംഗ്. ടൈമിംഗ് കുറവായതുകൊണ്ട് തന്നെ ഈ സമയത്ത് എത്തിയാൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ മുതുമലയെ കഴിഞ്ഞു. ഇനി കൂടല്ലൂർ നാടുകാണി ചുരം വഴി വീട്ടിലേക്ക് പോവാണ്. കൂടല്ലൂർ വഴി സുൽത്താൻ ബത്തേരിയിലേക്കും പോകാൻ പറ്റും. സോ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.